കൊടും ക്രൂരതകൾക്ക് അറുതിയില്ലാതെ പശ്ചിമേഷ്യൻ യുദ്ധത്തിന് ആക്കം കൂടുമ്പോൾ ലോകരാജ്യങ്ങൾ ഞെട്ടലോടെയാണ് അവിടെ നിന്ന് വരുന്ന പല വാർത്തകളും കേൾക്കുന്നത് പിഞ്ചുകുഞ്ഞുങ്ങളുടെ ശവപ്പറമ്പായി മാറിയിരിക്കുകയാണ് ഗാസയും ലബനനുമൊക്കെ ലോകരാജ്യങ്ങൾ പോലും ഇസ്രായേലിനെതിരെ തിരിയുമ്പോഴും അതൊന്നും വകവെക്കാതെയാണ് നെതന്യാഹു മുന്നോട്ടു പോകുന്നത് മാനുഷിക സഹായങ്ങൾ നൽകുന്നതിൽ പോലും ക്രൂരതകളാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പല സംഘടനകളെയും രാജ്യങ്ങളെയും മാനുഷിക സഹായം നൽകാൻ അനുവദിക്കാതെ അതുമായി ബന്ധപ്പെട്ട് വരുന്നവരെ ആക്രമിക്കുന്ന നിലപാടാണ് ഇസ്രായേൽ കൈക്കൊണ്ടിരിക്കുന്നത് ഇതാ പുതിയ നീക്കവുമായി രംഗത്തുവന്നിരിക്കുകയാണ് യു എ ഇസ്രായേൽ യുദ്ധം തുടരുന്ന ഗാസയിലേക്ക് ഭക്ഷണം എത്തിക്കാൻ യു എ പുതിയ പദ്ധതി പുതിയ്യാപിച്ചിരിക്കുകയാണ് ഒരു നേരത്തെ അന്നം ആഡംബരമായി മാറിയ ഗാസയിൽ ഭക്ഷണം എത്തിക്കാനുള്ള പദ്ധതിക്ക് കഴിഞ്ഞ ദിവസമാണ് തുടക്കമായത് പലസ്തീനിൽ സഹായം എത്തിക്കുന്ന ഓപ്പറേഷൻ ശിവലൈടെ ഭാഗമായാണ് അവശ്യ സാധനങ്ങളുടെ വിതരണം നടക്കുന്നത് ഇതുപ്രകാരം ബ്രെഡ് ധാന്യപ്പൊടികൾ ബേക്കറികൾ തുടങ്ങിയവ സന്നദ്ധ സംഘങ്ങൾ ഗാസയിലെത്തിക്കും ഭക്ഷണത്തിനായി മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്നത് ഗാസയിൽ ഇപ്പോൾ പതിവ് കാഴ്ചയാണ് ഭക്ഷണം വാങ്ങി ആഹ്ലാദത്തോടെ തലയിൽ വെച്ച് കൊണ്ടുപോകുന്ന പലസ്തീൻ ബാലന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു പലസ്തീൻ മാധ്യമ പ്രവർത്തകൻ മുയിൻ മുഹിസിയാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് അതിനിടെ ഫലസ്തീനികൾക്കുള്ള നൂറ്റി അൻപത് ടൺ അടിയന്തര സഹായ വസ്തുക്കളുമായി യു എ യുടെ പന്ത്രണ്ട് ട്രക്കുകൾ കൂടി കരാതിർത്തി വഴി ഗാസയിൽ പ്രവേശിച്ചതായാണ് റിപ്പോർട്ട് മുപ്പതിനായിരം പേർക്ക് സഹായം പ്രയോജനപ്പെടുമെന്നാണ് പ്രതീക്ഷ കടൽ കര വ്യോമ മാർഗങ്ങളിലൂടെ ഇതുവരെ നാൽപ്പതിനായിരത്തിലേറെ ടൺ അവശ്യ വസ്തുക്കൾ യു എ എത്തിച്ചിട്ടുണ്ട് മാനുഷിക പിന്തുണ എന്ന നിലയിൽ സഹായം ഇനിയും തുടരുമെന്നും വിദേശകാര്യ സഹമന്ത്രി മുഹമ്മദ് അൽ ഷംസി പറഞ്ഞു എന്നാലും യു യുടെ ഈ നീക്കം ഇസ്രായേലിന്റെ മർമ്മത്തിട്ട് കൊടുത്തുകൊണ്ട് തന്നെയാണ് പല മാനുഷിക സഹായങ്ങൾ നൽകുന്ന രാജ്യങ്ങൾക്ക് നേരെയും ആക്രമണം അഴിച്ചുവിടുന്ന ഇസ്രായേൽ മനുഷ്യത്വരഹിതമായ നീച പ്രവർത്തികൾ ാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് നെതന്യാഹു ഒരു ദിവസം കണക്ക് തന്നെ വരൂ